സ്പോർട്സ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ലീഗ് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും അവസാനത്തെ മത്സരമാണിത്. ഈ മത്സരത്തിൽ നിന്നും വെറും ഒരു പോയിന്റ് മാത്രം മതി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ. അതുകൊണ്ടൊക്കെ തന്നെ വളരെ നിർണായകമായ ഒരു മത്സരമാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ മുംബൈക്കെതിരെ വിജയിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്താനായിരിക്കും കൂടുതൽ ചാൻസ്. പക്ഷെ അൽവാരോ ഡയസ് കുട്ടിയ എന്നീ പ്ലേയേഴ്സിന് സസ്പെൻഷൻ തൊട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ലൈനപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇവാന്റെ പ്രസ് മീറ്റിലെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് മുംബൈക്കെതിരെ വിജയിച്ച അതേ ടീമിനെ തന്നെ ഇറക്കാനായിരിക്കും കൂടുതൽ ചാൻസ്. സോ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറായി ഗിൽ, ഫുൾ ബാക്സ് ആയി സ്റ്റാലിൻ ആൻഡ് സന്ദീപ്, ടു സെന്റർ ബാക്സ് ആയി ലെസ്കോവിക് ആൻഡ് ഹോർമിപ്പം, ടു പിവറ്റ്സ് ആയി ആയുഷ് ആൻഡ് കുട്ടിയ, എല്ലാമായി അഡ്രിയൻ ലൂണ, ആറമായി സഹൽ അബ്ദുൽ സമദ്, ടു സ്ട്രൈക്കേഴ്സ് ആയ അൽവാരോ ഡയസ് ആയിരിക്കും ടീമിലേക്ക് വരിക. നമ്മുടെ സ്ട്രൈക്കേഴ്സ് ആയ അൽവാരോ ഡയസിനും സസ്പെൻഷൻ തൊട്ട് ഉള്ളത് കൊണ്ട് തന്നെ ചെഞ്ചോ ആൻഡ് രാഹുലിന് കൂടുതൽ ഗെയിം ടൈം ഈ കളിയിൽ ലഭിക്കാൻ സാധ്യതകളുണ്ട്. ചെഞ്ചോ ആൻഡ് രാഹുൽ കൂടെ ഗോൾ സ്കോറിംഗ് ഫോമിലേക്ക് എത്തിയാൽ അത് നമ്മുടെ ടീമിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇരു പ്ലേയേഴ്സിനെയും ഒരു പെർഫെക്റ്റ് സൂപ്പർ സബ് എന്ന റോൾ നമുക്ക് വരും കളിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. എഫ് സി ഗോവയിലേക്ക് വരികയാണെങ്കിൽ ലീഗിൽ ഒമ്പതാം സ്ഥാനത്താണ് അവർ. 2016 സീസണിന് ശേഷം അവരുടെ ഏറ്റവും മോശം സീസണാണിത്. എന്നാൽ അവരുടെ ഫോം മോശമാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും വെല്ലുവിളിയായ ഒരു ടീമാണ് എഫ് സി ഗോവ. നിലവിൽ അവരുടെ മെയിൻ പ്ലെയറായ ജോർജോ ഓർട്ടിസ് ഈ കളിയിൽ കളിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അറ്റാക്കിംഗ് ത്രെഡ് കുറയ്ക്കാൻ കഴിയും. സോ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 2-0 ബ്ലാസ്റ്റേഴ്സ് വിൻ തന്നെയാണ്. അവസാന കളിയും വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ പ്ലേ ഓഫിലേക്ക് കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ശരിയായി വരികയാണെങ്കിൽ നമുക്ക് 2016 ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ കാണാൻ സാധിക്കും. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ കാണണമെന്ന്. അത് ഈ ഒരു സീസൺ ലിവാന്റെ കീഴിൽ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളും കളിയെപ്പറ്റിയുള്ള പ്രഡിക്ഷൻസ് കമന്റ് ബോക്സിൽ പറയുക. സോ നമ്മുടെ വീഡിയോയുടെ തീരുവാണ് നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.